തീർന്നതിൽ ദുഃഖമേയൂഴി ഏറെ സഹിച്ച എൻ ദിവ്യനാഥ ഏറുന്ന ദുഃഖത്തിൽ പതരാതെ ഞാനെന്നും എല്ലാം ക്ഷമിക്കുവാൻ കൃപയരുൾക ഏകനായി തീർന്നതിൽ ദുഃഖമേയൂഴി ഏറെ സഹിച്ച എൻ ദിവ്യനാഥ സ്നേഹം പകർന്നവർ വഞ്ചിച്ചുവല്ലോ എന്നെയെന്നും ചങ്കുപാകുത്തും ഞാൻ സ്നേഹം പകർന്നവർ വഞ്ചിച്ചുവല്ലോ എന്നെയെന്നും ആശ്വാസമേകുവാനെത്തുമെന്നാശിച്ചു ആകുലൻ എന്നെ തള്ളി പറഞ്ഞു ആശ്വാസമേകുവാനെത്തുമെന്നാശിച്ചു ആകുലൻ എന്നെ തള്ളി പറഞ്ഞു ഏകനായി തീർന്നതിൽ ദുഃഖമേയൂഴി ഏറെ സഹിച്ച എൻ ദിവ്യനാഥ അറിയില്ലല്ലോ ഉണർന്നി
നിരിക്കൂ നിത്യവും നീ മരണത്തിൻ മണിനാദം ോ ലോക ജീവിതം ഒരു
சற்றமல்லையோ பார்க்குவான் போர்த்தாலோலோக ஜீவிதம் ஒரு சற்றமல்லையோ பார்க்குவான் நேரமாகும்போ சொந்த வீடதில் சேருவான் நம்ம போகணும் நேரமாகும்போ சொந்த வீடதில் சேருவான் நம்ம போகணும் லோகமே என்டே கேகமே நான் யாத்ரையாகட்டே சாந்தமா லோகமே என்டே கேகமே நான் யாத்ரையாகட்டே சாந்தமா அல்பகாலமீ யாத்ரக்கார் நம்ம பாரின் வீதியில் ஒன்னிச்சு தம்மில் தம்மில் நாம் சிநேகிச்சு சுக துக்கமேதுமே பங்கிட்டு எப்போ தெய்வம் விழிச்சாலும் அங்க போக என்னதல்லே சிதம் நிதிரையோ ஜோலி என்னல்ல எப்போழாயாலும் போகணும் ஏதுராபத்து வந்தாலும் ஓடியெத்துன பிரிய சிநேகிதரே ஏதுராபத்து வந்தாலும் ஓடியெத்துன பிரிய சிநேகிதரே ஒற்றப்பெட்டொரு நேரத்தும் விட்டு போகாதே கூட நின்னவரே ஒற்றப்பெட்டொரு நேரத்தும் விட்டு போகாதே கூட நின்னவரே வீட்டுவானே நிற்காதுமோ ஆத்மபாவமா கடப்பாடுகள் சவமஞ்சம் தேருக என்னை தெய்வத்தினேகுக என்ற ஜீவன்டே ஜீவனாகும் மக்களே போயிடத்தே நான் என்ற பிராணன்டே பாகமாய் தீர்ந்த என் சகிக்குமென் வந்தனம் விடரும் முன் பங்கு வாடும் பூமொட்டு போலவே நானும் போகுன்னு யௌவனத்தில் நான் போகுன்னதோர்த்து நொந்து நீரேண்டன் பிரியரே ஸ்வர்க சியோனில் ஞானினீ ஒரு சுந்தர சுனமாகட்டே ஸ்வர்கதாதண்டே நிதி பூவிலே வாசகாலம் அக்ராஹ்யமா பிராயமேறிய காலத்து வீட்டில் ஸ்தானமில்லாதாய் தீர்ந்தப்போ பிராயமேறிய காலத்து வீட்டில் ஸ்தானமில்லாதாய் தீர்ந்தப்போ பொன்னு மக்களே நீங்கள் காய் நான்
നൊന്ത കാലമങ്ങോർമിച്ചു പൊന്നു മക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു മക്കൾ പോലും മറന്നല്ലോ എന്ന് ഓർത്തു കണ്ണു തുളുമ്പിപ്പോ സാരമില്ലെൻ്റെ മക്കളെ നിങ്ങൾ ഒന്നു ഓർത്തിനി കേളേണ്ട ജ്ഞാനമേകി വളർത്തിയ ഗുരു ഭൂതരെ വിട ചൊല്ലുന്നു നല്ല മാതൃകയാലെ നൽകിയ ബോധനം മറക്കില്ല ഞാൻ എൻ്റെ ഭാഗത്തു നിപ്പോഴെങ്കിലും നിമ്മ വന്നെങ്കിൽ പൊറുക്കണേ ളേന്തിയൻ അന്ത്യയാത്രയിൽ നിങ്ങളും വന്നു കൂടണേ വിടച്ചൊല്ലും എൻ്റെ വീടിനോടുമെൻ നല്ലൊരാമയൽക്കാരോടും എന്നെ നന്നായറിഞ്ഞു സ്നേഹിച്ച എല്ലാവർക്കുമെൻ വന്ദനം എന്നെ ഓർത്തിനി കേളല്ലേ മേലിൽ താണുമങ്ങല്ലേ പ്രത്യാശ ഓർത്തുകൊള്ളുക നിങ്ങളും നാളെ കൂടെ പോരേണ്ടോരാണെന്ന് പുനരുത്ഥാനവും ജീവനുമാം നാഥൻ എന്നെ തേടി വരും രക്ഷിക്കപ്പെട്ടോർക്കുള്ള പൊന്നോടി കർത്തൻ നീട്ടുന്നേർക്കായി ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥൻ്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു പോകട്ടെ ഞാനെൻ്റെ വീട്ടിലമോദമായി പറയല്ലേ പ്രിയരെ അരുതേയം തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ നേരമാകുമ്പോൾ വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം നേരമാകുമ്പോൾ
താളം പിടിക്കും മാലാഖ മാറും തമ്പുരു നീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നമ്മൾ നിന്ന് വേർപിരിഞ്ഞു പോയ മറിയമ്മ അമ്മച്ചിയുടെ വ്രതസംസ്കാര ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുകയാണ് ഭവനത്തിൽ. നമുക്കറിയാം നമ്മുടെ വാർഡ് കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ്, കൂടുതൽ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ ആയിരിക്കുമ്പോൾ ദേവാലയത്തിനുള്ളിൽ 20 പേര്, അത് ഭവനത്തിനുള്ളിലും പോലീസ് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത് 20 പേര് മാത്രമാണ്. ദേവാലയത്തിനുള്ളിലും 20 പേർക്ക് മാത്രമേ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള നിങ്ങളെല്ലാവരും അകന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുന്നവർ കണ്ടിട്ട് തിരിച്ചു പോവുക, ബാക്കിയുള്ളവർ അകന്ന് നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മൾ ഇന്ന് വേർപിരിഞ്ഞു പോയ അമ്മച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിലൂടെ നല്ല ഒരു യാത്രയയപ്പ് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഭക്തിപൂർവ്വം ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെയും ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ചന്ദനത്തിന്റെ വെഞ്ചരിപ്പ്. സുഗന്ധ ദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദ്രദ്രികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നിങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നിരിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാതാക്കന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവ്, ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യജീവിതം പുൽക്കൂടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാട് പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ നിന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൂടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാതെ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ
എൻ്റെ ദിവസങ്ങൾ അത്ര പരിമിതങ്ങളാകുന്നു, എൻ്റെ ജീവിതം നിന്റെ മുൻപിൽ അത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത ഉയർപ്പിക്കുകയും ചെയ്തു കർത്താവേ, ഇന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർവാണവിശിഹാ കർത്താവേ, അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ ആനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്ക് വരമെന്ന് അരുളേണം. കർത്താവിലിവനും സ്തുതിർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുദ്ധാനം വരുമല്ലോ അരുൾ ചെയ്തില്ലേ തിരുനാഥൻ. ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. മർത്യദേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിർഭരാമിശിഹാ കർത്താവേ, വാഴ്ത്തി പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നേയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിറുത്തണമേ. നല്ലവർത്തു വലം ഭാഗി നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമപരിവേഷം. യേശുവിനെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിനെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനും നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാകുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാലും ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിന്, തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും.
അമ്മച്ചിയുടെ നിര്യാണത്തില് ദുഃഖാർത്തനായിരിക്കുന്ന പ്രിയ ചിന്നമ്മച്ചേച്ചി, ലീലാമ്മച്ചേച്ചി, ജോസ്, ഹൃദയായ ഗ്രേസി, ഫിലിപ്പ്, പ്രിയ മക്കളെ, കുഞ്ഞുമക്കളെ, ബന്ധുമിത്രാദികളെ, 87 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ച് ഇന്ന് നിത്യസമ്മാനത്തിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചി വിളിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. നമ്മൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പ്രകാരം ഈ മൃതസംസ്കാര ശുശ്രൂഷ ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അനേകം പേര് ഇവിടെ ഇതിനോടകം വന്ന് കണ്ട് തിരിച്ചുപോയി പ്രാർത്ഥിച്ചു. മനസ്സുകൊണ്ട് എല്ലാവരും ഈ കുടുംബത്തോടു കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഇടവക സമൂഹത്തിൻ്റെ പേരിലുള്ള ആദരാഞ്ജലികൾ ഏറെ സ്നേഹത്തോടെ കുടുംബാംഗങ്ങൾക്ക് അർപ്പിക്കുകയാണ്. 8 വർഷക്കാലമായി അമ്മച്ച് കിടപ്പിലായിട്ട് കഴിഞ്ഞ 3 മാസമായി അൺകോൺഷ്യസ് ലെവലിലായിരുന്നു. ഇതിനു മുൻപ് ഞാനിവിടെ 3 വർഷമാകുമ്പോൾ വളരെ ഈ 3 മാസത്തിന് മുമ്പ് അമ്മച്ചിയെ പരിശുദ്ധ കുർബാന കൊടുക്കുവാനും കുമ്പസാരിക്കുവാനും ഒക്കെയായിട്ട് കടന്നു വരുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി നമ്മളെ സ്വീകരിക്കുവാനും കട്ടിലിൽ എണീറ്റിരിക്കും, ഇരുന്നു കൊണ്ട് ഒത്തിരിയേറെ വർത്തമാനം പറയുവാനായിട്ട് തൻ്റെ കുടുംബം, അമ്മച്ചി നമുക്കറിയാം കൊല്ലാവരമ്പിൽ കുടുംബമാണ്, കൊല്ലാവരമ്പിൽ അച്ഛനെ കുറിച്ചും കുടുംബാംഗങ്ങളെ കുറിച്ചും ഇതുപോണക്ക് മണലേ കുടുംബത്തെക്കുറിച്ചും ഒക്കെ വാദോരാതെ സംസാരിക്കുന്ന ഒരു അമ്മച്ചിയാണ് കാണുവാനായിട്ട് സാധിച്ചത്. ആ അമ്മച്ചിയുടെ ജീവിതം തീർച്ചയായിട്ടും ദൈവത്തോട് ചേർന്നായിരുന്നു എന്ന് നമുക്കറിയാം. അത് നമുക്ക് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും മക്കളിലൂടെയാണല്ലോ. അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ശൈലികളുമാണ് തീർച്ചയായിട്ടും മാതാപിതാക്കന്മാർ കാണിച്ചു കൊടുക്കുന്ന വഴികളാണ് മക്കള് നടക്കുന്നതെന്ന് നമുക്കറിയാം. അമ്മച്ചിയുടെ പ്രിയ മക്കളെ ഓരോരുത്തരെയുമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം അവരൊക്കെയും വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ദേവാലയത്തോട് സഭയോട് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് ജീവിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഈ അമ്മ അവരുടെ മാതാപിതാക്കന്മാർ നൽകിയ മാതൃകയാണ്. ഈ അമ്മച്ചിയെ നമ്മൾ യാത്രയാക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം പരിഹരിക്കണമേ എന്ന്. ഈ നീണ്ട നാളുകളിൽ 8 വർഷക്കാലം രോഗാവസ്ഥയിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ കട്ടിൽ കിടപ്പിലാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, മാനസിക നൊമ്പരങ്ങൾ ഒക്കെ ഈ അമ്മ അനുഭവിച്ചിട്ടുണ്ടെന്നറിയാം. നമ്മളൊക്കെയും ഒരു ദിവസം മുറിക്കാതിരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം, അപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ കുരിശോട്, ഈശോയുടെ കുരിശോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് അമ്മച്ചിക്ക് സാധിച്ചിട്ടുണ്ട്. ആ സഹനങ്ങൾക്കൊക്കെയും ഫലമുണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ മക്കളെല്ലാവരും ഈ അമ്മച്ചിയെ ശുശ്രൂഷിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഈ 3 മാസക്കാലത്തിൽ ഇവരെ ഓരോരുത്തരുമായി മാറി വന്ന് ഈ വീട്ടിൽ കടന്നുകൊണ്ട് ഇവരെ ശുശ്രൂഷിക്കുന്നുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് സിബിച്ചേച്ചി തൻ്റെ ജോലി പോലും അമ്മച്ചിയുടെ രോഗാവസ്ഥയിൽ ശുശ്രൂഷിക്കുവാനായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഭവനത്തിലായിരുന്നു. ഏറ്റവും നല്ല രീതിയിൽ അമ്മയെ വേണ്ട ശുശ്രൂഷകൾ നൽകി യാതൊരു കുറവും വരാതെ ഞാനിവിടെ വരുമ്പോൾ സിബിച്ചേച്ചി ഓരോ കാര്യങ്ങളും അമ്മച്ചിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം എത്രമാത്രം ബഹുമാനത്തോട്, മരുമകൾ എന്ന നിലയിലല്ല ഒരു മകൾ എന്ന നിലയിലുള്ള എല്ലാ കർത്തവ്യങ്ങളും അമ്മച്ചിക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇപ്പോഴൊക്കെ നമുക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ, അതായത് അമ്മച്ചിയുടെ കിടപ്പൊരു അവസ്ഥയിൽ നമ്മൾ ഒരുപാട് സഹനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിനൊക്കെ ദൈവം പ്രതിഫലം നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മാതാപിതാക്കന്മാരെ നോക്കുന്ന മക്കൾക്ക് ഒരു തരത്തിലുമുള്ള കുറവുകളും ഉണ്ടാകില്ല. അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുടുംബവും ഈ മക്കളെല്ലാവരും ഈ അമ്മച്ചിയെ നോക്കി അതിലൂടെ അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്കും ഈ അമ്മച്ചിയുടെ ഈ അവസാന നിമിഷങ്ങളിൽ അമ്മച്ചിയോടുകൂടി ആയിരിക്കുമ്പോൾ ഈ അമ്മച്ചിയിലൂടെ കാണിച്ചു നൽകുന്ന നല്ല മാതൃകകൾ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് സഭയോട് ചേർന്ന് നമ്മുടെ കാരണവന്മാരെയൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം സഭയോട് ചേർന്ന് ചിന്തിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ തലമുറയിൽ അങ്ങനെയൊരു ചിന്താഗതിയിലേക്ക് വളർന്നു വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ എന്ന് മുടി അണിയിച്ചുകൊണ്ട് കാർമ്മികൻ പ്രാർത്ഥിക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും ഈ അമ്മച്ചി ആ വിശ്വസ്തര വിശ്വസ്തയായി ജീവിച്ചു. ആ വിശ്വസ്തരായ ദുത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് അമ്മച്ചി അമ്മച്ചി പ്രവേശിക്കട്ടെ. അതിനെ നമുക്കെല്ലാവർക്കും ആശംസിക്കാം. ഒപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള അനുശോചന കുടുംബാംഗങ്ങൾക്ക് നേരുന്നതോടൊപ്പം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഇനിയുമുണ്ട് എങ്കിൽ അവയെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളിലൂടെ ക്ഷമിക്കപ്പെട്ട് സ്വർഗത്തില് നിത്യമഹത്വം പിതാവിന്റെ വലതുവശത്ത് അണിനിരക്കുവാൻ ഈ അമ്മയെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുക്കർമ്മങ്ങൾ ഭക്തിപൂർവ്വം പങ്കം ചേരുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സോദരിമാരാ ഭർത്താവറിയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ ഭർത്താവറിയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുയരും ഞാനാകുന്നു കരയരു ദൈവം ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം വേശനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവത്തിനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മള് ദേവാലയത്തിലേക്കുള്ള ലാഭയാത്രയാണ്, ആംബുലൻസിൽ തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്കറിയാം ദേവാലയത്തിനുള്ളിൽ 20 പേർക്ക് മാത്രമാണ് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അടുത്ത കുടുംബാംഗങ്ങൾ മാത്രം ദേവാലയത്തിലേക്ക് വരുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ബാക്കി 20 കൂടുതലുള്ളവർ ദേവാലയത്തിന് പുറത്ത് നിൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് അന്ത്യോപചാരം അർപ്പിച്ച് വിടവാംഗൽ യാത്രയോടുകൂടി ഭവനത്തോട് യാത്ര പറഞ്ഞ് ദേവാലയത്തിലേക്ക് യാത്രയാകാം. എൻ്റെ സഹോദരി, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പ്രഭയുടെ നാട്ടിൽ നിത്യമിരുന്നു അണയിട്ട് ഞാൻ അന്തിമയാത്ര എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര പ്രാർത്ഥന പരിപാ
ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ദൈവനിധി മന്ദ സമുദ്രം
മഹിമയോടന്തിമ വിധി നാടും കർത്താവേ നീ അണയുമ്പോൾ
കരുണയുടെ നിർത്തണമേ നല്ല വരുത്തു വലമ്പാകെ ആരാധിച്ചു വണങ്ങുന്നു അതുതാ ഞങ്ങൾക്ക് ഉദ്ധാരം ജീവിക്കുന്നവരുടെ പാപങ്ങൾ മയക്കണമേ നിങ്ങളെ സുധരാളവരം നോക്കണമേ ജീവൻ നൽകി മഹോന്നതമാവയുടെ നാട്ടിൽ ചേർക്കേണം ആദിമുതലേ കാമേ സർവാധിമനാം കർത്താവേ എന്നെ വണങ്ങി നമിക്കുന്നു ഈശോശിഹ ഞങ്ങളില നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു അവരെ യോഗ്യനാക്കണമേ ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചവരെ ഏൽപ്പിക്കുന്നവരും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നതിനുമായിരുന്നു ഇന്ന് ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യും ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സംഗീതം നിന്നെ വിളിക്കട്ടെ ഭക്തരറിയ മണിഞ്ഞൊരുവൻ നീതിമാനുമായ വിധി കർത്താവേ ജീവനെ വലതുകയും പിതാവും ദരിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചവരെ നീ കരുണാഭവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാഭവം പരിപാലിക്കണമേ പുതാന പ്രദേശ പകമടഞ്ഞവരെ മഹിമയുടെ ഉയർപ്പിക്കണമേ ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും ദരിശുദ്ധാത്മാവുമായ സർവേശ്വര നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ആശ്രയത്തേക്ക് ആടെ പ്രവേശിപ്പിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മോദിയ ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃത സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും Thank you.
ചാരി ഉണർന്നിടാം